Hello students, welcome back to English grammar and usage. Now we have the second section, identifying grammatical labels and functional labels of words. This chapter will form the core area of the study and this will help the learner to understand the elements of grammar that can consider the foundation of English language. Grammar and English language in the foundation. This chapter is text in the core area. Form and function are two extremely important concepts that you need to know about to fully understand how grammar works. Form and function means like in your matra and grammar sentence. Form refers to the category labels we use for the building blocks of grammar, that word class, phrases, clauses. Consider the following sentence. Appa thaayulla sentence il enganeyanu formum functionum nalla namukku nokkam. My son bought a remarkably new smartphone over the summer. Scanning this sentence from left to right, we can label each individual words as follows. One word in namukku my another determiner anile my ende enokka kaanikkan vendittu oru determine cheyyananu ende ninde avende enokka parayunnathu. Son endanu noun aanu brought. Sorry, bought verb aan, a determiner aan veendum. Remarkably samshayamilla adverb aan, karena verbine visheshippikkunnathaan. New adjective aan, pudhiya le smartphone noun, over preposition the determiner summer noun. ഇങ്ങനെയാണ് ഈ വേർഡ്സിനെ പർട്ടിക്കുലർ ആയിട്ട് വേർതിരിക്കുക. ഓൾ ദി വേർഡ് ക്ലാസ് ലേബൽസ് അബോ ആർ റെഫേർഡ് ടു ആസ് ഗ്രാമാറ്റിക്കൽ ഫോം ലേബൽസ്. സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ഫോം, വി ക്യാൻ ഓൾസോ സേ ദാറ്റ്. പിന്നെ നമുക്ക് ഇതിനൊക്കെ വേറെ രീതിയിൽ പറയാം. മൈ സൺ കണ്ടോ, നൗൺ ഫ്രേസ് ആണ്. കാരണം ഒരു ഫ്രേസ് പറഞ്ഞാൽ എന്താ, രണ്ട് ഫ്രേസ് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് വിച്ച് മേ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ദാൻ വൺ വേർഡ്. അതിനെയാണ് ഫ്രേസ് എന്ന് പറയുക. ഇൻ ദ മോർണിംഗ്, നിയർ ദ വെൽ, ഇതൊക്കെ എന്താണ് ഫ്രേസസ് ആണ്. അപ്പോൾ ഇവിടെ മൈ സൺ, സൺ ഉള്ളത് കൊണ്ട് എന്താണ് നൗൺ ഫ്രേസ് ആണ്. എ റിമാർക്കബിളി ന്യൂ സ്മാർട്ട് ഫോൺ, അതിൽ സ്മാർട്ട് ഫോൺ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നൗൺ ഫ്രേസ് ആണ്. ഓവർ ദി സമ്മർ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, കാരണം എന്താണ് ഓവർ എന്നുള്ള പ്രിപ്പോസിഷൻ അതിലുണ്ട്. പിന്നെ ഇത് ടേം, നൗൺ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് എക്സെട്ര ആർ ഓൾസോ ഗ്രാമാറ്റിക്കൽ ഫോം ലേബൽസ്. പ്രോബിങ് ഡീപ്പർ ഇൻ ടു ദി ഫ്രേസ് വി ക്യാൻ ഓൾസോ സേ ദാറ്റ്. അപ്പോൾ ദ ടേം നൗൺ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസസ്, ഇതെല്ലാം എന്താണ് ഗ്രാമാറ്റിക്കൽ ഫോം ഓഫ് ലേബൽസ് ആണ്. ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഡീപ്പറായിട്ട് പറയാൻ പറ്റും. റിമാർക്കബിളി ന്യൂ എന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവൽ ഫ്രേസ് വിത്ത് ലാർജർ നൗൺ ഫ്രേസ്. റിമാർക്കബിളി ന്യൂ ആൻ അഡ്ജക്റ്റീവൽ ഫ്രേസ്, കാരണം എന്താണ് ഒരു ന്യൂ എന്നുള്ള അഡ്ജക്റ്റീവ് വന്നു, അതുകൊണ്ട് എന്താണ് അഡ്ജക്റ്റീവൽ ഫ്രേസ് ആണ്. ഓവർ ദി സമ്മർ പ്രിപ്പോസിഷൻ ഫ്രേസ് അല്ലേ, എംബഡഡ് നോൺ ഫ്രേസ് നെയ്മിലി ദ സമ്മർ, ഇതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇൻ സമ്മറി, വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഫോം, വി ആർ ടോക്കിംഗ് അബൌട്ട് സ്ട്രക്ചർ. വി ക്യാൻ വിഷ്വലൈസ് സ്ട്രക്ചർ ഇൻ ദി ഫോളോയിങ് ഫോം. ഇതൊന്നുമില്ല നൗൺ ഫ്രേസ്, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവൽ ഫ്രേസ്, നൗണ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്. ആ സെൻറ്റൻസിൽ അല്ലേ നമ്മൾ മൈ സൺ ബോട്ട് എ റിമാർക്കബിളി ന്യൂ സ്മാർട്ട് ഫോൺ ഓവർ ദി സമ്മർ, ആ സെൻറ്റൻസിൽ നൗണിനെയും അഡ്ജക്റ്റീവിനെയും ആഡ്വേർബിനെയും ഒക്കെ വേർതിരിച്ച് എഴുതിയതാണ്. ജസ്റ്റ് നമുക്ക് അതിൽ കാണാൻ പറ്റുക. പിന്നെ വി ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഫോം വെൻ വി ഹാവ് സബോർഡിനേഷൻ ഇൻ എ ഫ്രേസ് ഓർ ക്ലോസ്. സോ ഇൻ ദി ഫോളോയിങ് എക്സാമ്പിൾസ് ദ സ്ട്രിംഗ് ദാറ്റ് ഹി ലിവ്സ് ഇൻ മാലി ദീവ്സ് ഈസ് എ സബോർഡിനേറ്റ് ക്ലോസ്. ഐ നോ ദാറ്റ് ഹി ലിവ്സ് ഇൻ മാലി ദീവ്സ്. സബോർഡിനേറ്റ് ക്ലോസ് ഈസ് എ ഫർദർ എക്സാമ്പിൾ ഓഫ് ഗ്രാമാറ്റിക്കൽ ഫോം ലേബൽസ്. അപ്പോൾ അവിടെ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, ഐ നോ ദാറ്റ് ഹി ലിവ്സ് ഇൻ മാലി ദീവ്സ്. ഹീ ലിവ്സ് ഇൻ മാലി ദീവ്സ് അതെന്താണ് ആക്ച്വലി ഒരു ഫ്രേസ് ആണ്. പക്ഷേ ഐ നോ ദാറ്റ് ഹീ ലിവ്സ് ഇൻ മാലി ദീവ്, എനിക്കറിയാം അവന് മാലി ദീവിലാണ് എന്നുള്ളത് എനിക്കറിയാം എന്നാണ് പറഞ്ഞത്. അത് സബോ ക്ലോസുകളാണ് കേട്ടോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഇതൊക്കെ കുറേ വളഞ്ഞ് കുറേ എഴുതി വച്ചിട്ടുണ്ട് ഇതിലിങ്ങനെ വളഞ്ഞ് ലാംഗ്വേജിൽ. കാരണം ചെറിയ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ സിമ്പിളായിട്ട് ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ, ഒരു എന്താണ്
ഒരു ഡിസ്റ്റോർട്ടഡ് വേല ആയതുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ വാട്ട് അബൌട്ട് ദി ഫംഗ്ഷൻ? ഇനി ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി അവെയർ ദാറ്റ് ദിസ് ലേബൽ ഈസ് ആക്ച്വലി ആംബിഗസ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് ആംബിഗസ് ആണ് അല്ലേ. നമുക്ക് അത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇത് എന്നുള്ളൊരു സംശയം വരും. ഇറ്റ് ക്യാൻ ഹാവ് ജനറൽ സെൻസ് എ ഗ്രമാറ്റിക്കൽ സെൻസ് വിച്ച് ഓഫൺ കൺഫ്യൂസിങ് ഇതിന് ഗ്രമാറ്റിക്കൽ സെൻസിൽ മീനിങ് ഉണ്ടാവും. നോക്കൂ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ജനറൽ സെൻസ് ഫസ്റ്റ്. കൺസിഡർ ദ അട്ടറൻസ് ബിലോ. ലക്കിലി ദ ബസ് കെയിം വെരി സ്ലോലി. ദ വേർഡ് ലക്കിലി ഇൻ ദിസ് സെൻറ്റൻസ് ഈസ് ആൻ ആഡ്വേർബ് ദാറ്റ് ആസ് എ പ്രാഗ്മാറ്റിക് ഫംഗ്ഷൻ ഇറ്റ് സിഗ്നൽസ് ദാറ്റ് ദ സ്പീക്കർ വ്യൂസ് വാട്ട് ഫോളോസ് നേംലി ദ ബസ് കം വെരി സ്ലോലി ആസ് എ ഗുഡ് തിങ്. ശരിക്കും ഭാഗ്യത്തിന് ഇവിടെ ഒരു നല്ലതായിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ ആംബിഗസ് ആണെന്ന് പറയാൻ കാരണം ഈ സെൻറ്റൻസ് അങ്ങനെ കണ്ടാൽ ഭാഗ്യത്തിന് ദ ബസ് കെയിം വെരി സ്മെല്ലാണ് വന്നത്. ശരിക്കും ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലും ബസ് നേരം വൈകി വന്നതിനോട് എന്തോ ഒരു കാര്യമുണ്ട് നമുക്ക് നീ മനസ്സിലായി. കാരണം എന്താണ്, ലക്കിലി നയിൽ വന്നതുകൊണ്ട്. വെരി ഇൻ ദ അഡ്വേർബ് ഫ്രേസ് വെരി സ്ലോലി ഈസ് ഓൾസോ ആൻ അഡ്വേർബ് വിച്ച് ഫംഗ്ഷൻസ് ഇൻ ജനറൽ സെൻസ് ടു ഇൻറ്റൻസിഫൈ ദ മീനിങ് ഓഫ് അഡ്വേർബ് സ്ലോലി. ശരിക്കും മെല്ലെ വന്നെന്നുള്ളതിന് ഒന്നും കൂടെ തീവ്രത കൂട്ടാൻ ഇൻറ്റൻസിഫൈ ചെയ്യാനാണ് വെരി എന്ന് ഉപയോഗിച്ചത്. ദ സോ ഫ്രം എ ജനറൽ ഫംഗ്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ വി ക്യാൻ സേ ദാറ്റ് This word is an intensifier. This can be called semantic function. അപ്പോൾ ഇതൊരു ഇൻറ്റൻസിഫർ ആയതുകൊണ്ട് തന്നെ ഇതിന് സെമാൻറ്റിക് ഫംഗ്ഷൻ ആണ്. സെമാൻറ്റിക് പറഞ്ഞാൽ അർത്ഥം, മീനിങ്. ആ ഒരു ഫംഗ്ഷനാണ് നിറവേറ്റുന്നത്. ടേണിംഗ് നൗ ദ ഗ്രമാറ്റിക്കൽ സെൻസ് ഓഫ് ഫംഗ്ഷൻ വിച്ച് ആക്ച്വലി ബെസ്റ്റ് റെഫേർഡ് ടു ആസ് ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ വി നീഡ് ടു സേ ഡിഫറെൻറ്റ് തിങ്സ് അബൌട്ട് ദ സെൻറ്റൻസ് അബോ. അപ്പോൾ ഗ്രമാറ്റിക്കൽ ഫംഗ്ഷനിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഈ ലക്കിലി ദ ബസ് കെയിം വെരി സ്ലോലി എന്നുള്ളതിനെ തന്നെ പല രീതിയിൽ പറയാൻ പറ്റും. ടേക്കിംഗ് ദ വേർഡ് ലക്കിലി അഗെയിൻ ദിസ് ടൈം വി ക്യാൻ സേ ഇറ്റ്സ് ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ ഈസ് ആഡ്വേർബിയൽ. ഇതൊരു ആഡ്വേർബിയൽ ഫ്രേസാണ് നമുക്ക് പറയാൻ പറ്റും. ഇത് വെർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. വേർഡ്സ് ആൻഡ് ഫ്രേസസ് ദാറ്റ് ഹാവ് ദ ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് ആഡ്വേർബിയൽ മോഡിഫൈ എ പെർട്ടിക്കുലർ യൂണിറ്റ് ഇൻ എ സെൻറ്റൻസ്. ഇൻ ദിസ് കേസ് ലക്കിലി മോഡിഫൈസ് ആൻ എൻറ്റയർ ക്ലോസ്. ലക്കിലി എന്നുള്ളത് ആ സെൻറ്റൻസിനെ മുഴുവനും ബാധിക്കുന്നുണ്ട്. എൻറ്റയർ ക്ലോസിനത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻ ദി എക്സാമ്പിൾ സെൻറ്റൻസ് വെരി സ്ലോലി ഓൾസോ ഹാസ് ദ ഗ്രമാറ്റിക്കൽ ഫംഗ്ഷൻ ഓഫ് ആഡ്വെർബിയൽ. വെരി സ്ലോലി എന്നുള്ളതും എന്താണ്, സ്ലോലിനെ വിശേഷിപ്പിക്കാണ്, വെർബിനെ വിശേഷിപ്പിക്കുകയാണ്. ആക്ച്വലി ദിസ് ഈസ് ആൾസോ ആഡ്വെർബിയൽ ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് മോഡിഫൈസ് ദ വെർബ് കം മോർ സ്പെസിഫിക്കലി. ഇറ്റ് എക്സ്പ്രസസ് ദ മാനർ ഇൻ വിച്ച് ദ ബസ് റീച്ച്ഡ് ദ പ്ലേസ്. ആഡ്വെർബിയൽ ക്യാൻ ഓൾസോ എക്സ്പ്രസ് അതർ മീനിങ്സ് ലൊക്കേഷൻസ് ആൻഡ് ടൈം ആസ് ഇൻ ദിസ് എക്സാമ്പിൾസ്. അപ്പോൾ അവിടെ ലൊക്കേഷൻ കാണിക്കും, ആഡ്വേർബ് ആഡ്വേർബിയൽ ടൈം കാണിക്കും, ഇങ്ങനെയൊക്കെ ആഡ്വേർബ് കാണിക്കും. വി ഹാഡ് എ പിക്നിക് ടു ദ ഹിൽ സ്റ്റേഷൻ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഫംഗ്ഷനിങ് ആസ് ആഡ്വേർബിയൽ. ഇവിടെ എന്താണ്, വി ഹാഡ് എ പിക്നിക് ടു ദ ഹിൽ സ്റ്റേഷൻ. ടു ദ ഹിൽ സ്റ്റേഷൻ എന്താണ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് ടു എന്നതുകൊണ്ട്. ദ ലെഫ്റ്റ് വുഹാൻ ലാസ്റ്റ് വീക്ക് നൗൺ ഫ്രേസ് ആണ്. എന്താണ്, ദ ലെഫ്റ്റ് വുഹാൻ അല്ലേ, ദ ലെഫ്റ്റ് വുഹാൻ ലാസ്റ്റ് വീക്ക്. വുഹാൻ ലാസ്റ്റ് വീക്ക് എന്തുകൊണ്ടാണ്, ഇത് ആഡ്വെർബിയൽ ഫ്രേസ് ആണ്. അപ്പാർട്ട് ഫ്രം ആഡ്വെർബിയൽ അതർ ഫാമിലിയർ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ലേബൽസ് ആർ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് കോംപ്ലിമെൻറ്റ് വിച്ച് ഇൻക്ലൂഡ് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. ദീസ് ടോപ്പിക്സ് വിൽ ഡിസ്കസ് ഡേ ലേറ്റർ. കോംപ്ലിമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയിട്ട് കുറച്ചുകൂടി അധികം പഠിക്കാനുണ്ട്. റിക്കാൾ ദ ഫോം റെഫേഴ്സ് ദ കാറ്റഗറി ലേബൽസ് ദാറ്റ് വി യൂസ് ഫോർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലാംഗ്വേജ്. ശരിക്കും ഈ ഫോം എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. കാരണം വേർഡ് ക്ലാസ്സസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലാംഗ്വേജ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് വേർഡ് ക്ലാസ്, നൗണ്, വേർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വേർബ് എക്സെട്ര അല്ലേ. പിന്നെ ഫ്രേസ് വൈലിപ്പോഴും എക്സാമ്പിൾ നൗൺ ഫ്രേസ്. ഫ്രേസ് ഏതൊക്കെയാണ് വേർഡ് ക്ലാസ്, ശരിക്കും ഫോമിൽ വേർഡ് ക്ലാസ് ഫ്രേസും ക്ലോസൊക്കെ ഉണ്ട്. ഫ്രേസിൽ നൗൺ ഫ്രേസ് അഡ്ജക്റ്റീവൽ ഫ്രേസ് ഉണ്ട്, ക്ലോസിൽ
ക്ലോസിലും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫ്രേസസ് ഉണ്ട്. നോക്കാം, നമുക്കിത് നോക്കാം. വേർഡ് ക്ലാസ്, എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഫോം എ ക്ലാസ് ഇൻ ടേംസ് ഓഫ് ദെയർ സിമിലാരിറ്റി ഓഫ് ഫോം, ഫംഗ്ഷൻ ആൻഡ് മീനിങ്. ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ് വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞത്. അതിൽ ഫോമിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ മീനിങ്ങിലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവും. ഫ്രേസ്, എ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് വിച്ച് മേ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ദാൻ വൺ വേർഡ് ആൻഡ് വിച്ച് വൺ ഓഫ് ദ ക്ലോസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇൻ ടു വിച്ച് സിമ്പിൾ സെൻറ്റൻസ് ക്യാൻ ബി ഡിവൈഡഡ്. ഇത് സിമ്പിൾ സെൻറ്റൻസുകളായ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. കംപ്ലീറ്റ് സെൻസ് ഉണ്ടാവില്ല, എന്നാലും എൻ്റെ മീനിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഫ്രേസസ്, നൗൺ ഫ്രേസ് ഉണ്ട്, വെർബ് ഫ്രേസ് ഉണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, അഡ്ജക്റ്റീവൽ ഫ്രേസ്, ആഡ്വെർബ് ഫ്രേസ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ പഠിക്കാൻ. നോക്കൂ, ക്ലോസ്, മേജർ യൂണിറ്റ് ഓഫ് ഗ്രാമർ ഡിഫൈൻഡ് ഫോർമലി ബൈ ദ എലമെൻറ്റ്സ് ഇറ്റ് മേ കണ്ടെയ്ൻ. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെൻ്റ്, ആഡ്വേർബ്, ഇൽ ദ വെർബ്, ഫ്രേസ്. ഇൻ മോസ്റ്റ് സെൻട്രൽ ആൻഡ് ക്രൂഷ്യൽ എലമെൻറ്റ് ഓഫ് ക്ലോസ്, സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഐഡൻറ്റിഫൈ ദ ക്ലോസ് ബൈ ഫസ്റ്റ് ഐഡൻറ്റിഫൈങ് ഇറ്റ്സ് മെയിൻ വെർബ്. ഒരു ക്ലോസ് നമുക്ക് മെയിൻ ക്ലോസ് ആണോ സബോർഡിനേറ്റ് ക്ലോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിലെ വെർബ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ രീതിയിലാണ് നമ്മൾ ഒരു എന്താണ് ഒരു ക്ലോസ് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. ബൈ കോൺട്രാസ്റ്റ്, ഫംഗ്ഷൻ റെഫേഴ്സ് ടു ദി ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ എക്സെട്രാ. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, ആഡ്വേർബ് എക്സെട്ര. ഫംഗ്ഷനിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും ആഡ്വേർബും ഒക്കെ പെടും. ഇതൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ ഫംഗ്ഷൻ നിറവേറ്റുക. ദാറ്റ് ദി വേരിയസ് ബിൽഡിംഗ് ബ്ലോക്സ് ക്യാൻ പെർഫോം. ഓക്കെ, വേർഡ്സ് ദാറ്റ് ആർ ഡിഫൈൻഡ് ബൈ ദെയർ റോൾ ഓർ ഫംഗ്ഷൻ ഇൻ ഗ്രാമർ റാദർ ദാൻ ഇൻ ടേംസ് ഓഫ് ഡിക്ഷണറി ഡെഫിനിഷൻ. ഫംഗ്ഷണൽ വേർഡ്സ് സച്ച് ആസ് ഓഫ് ഈഫ് ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് ലെക്സിക്കൽ ഓർ കണ്ടൻറ്റ് words such as nouns and adjectives. The main classes of function words are determines, prepositions, conjunctions, auxiliary verbs and pronouns. അപ്പോൾ ഫംഗ്ഷണൽ വേർഡ്സിൽ മെയിനായിട്ട് വരിക ഏതൊക്കെയാണ്? ഡിറ്റർമിനേഴ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഓക്സിലറി വേർബ്സ് ആൻഡ് പ്രോനൗൺസ്. അല്ലെ, ഇത് ഓർത്ത് വെക്കണം എന്തൊക്കെയാണ് വേർഡ് ക്ലാസ്സിൽ വരിക, അല്ലെങ്കിൽ ഫംഗ്ഷണൽ വേർഡ്സ് ഏതൊക്കെയാണ്, കണ്ടൻറ്റ് വേർഡ്സ്. കാരണം കണ്ടൻറ്റ് വേർഡ്സ് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ ഇതാട്ടോ ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഡിക്ഷണറിയിൽ നോക്കിയാൽ മീനിങ് കിട്ടുന്നതൊക്കെ എന്താണ്? കണ്ടൻറ്റ് വേർഡ്സ് ആണ്. വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഇതൊക്കെ എന്താണ്? വേർഡ് ക്ലാസ്സിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഇതെന്തും കൂടിയാണ് കണ്ടൻറ്റ് വേർഡ്സ് ആണ്. പക്ഷേ ആൻഡും ഈഫും പ്രിപ്പോസിഷൻസും ഡിറ്റർമിനേഴ്സും ഓക്സിലറി വേർബ്സും ഇതൊക്കെ എന്താണ്? ഫംഗ്ഷണൽ വേർഡ്സ് ആണ്. അതെന്ത് റോളാണ് എടുക്കുക ഒരു സെൻറ്റൻസിൽ? അത് ഗ്രമാറ്റിക്കൽ റോൾസ് ആണ് അത് അത് പെർഫോം ചെയ്യുക. ഓക്കെ, ദ വേർഡ് ഫംഗ്ഷണൽ ഈസ് ആൻ ആംബിഗസ് ടേം ഇൻ ഗ്രാമർ. ദ ആർ ടു പോസിബിലിറ്റീസ്. ഫംഗ്ഷണൽ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ടാവും അല്ലേ. ആസ് ആൻ അപ്രോച്ച് ടു ഗ്രാമർ ഇൻ ഫംഗ്ഷണൽ, ഇഫ് യു ഫോക്കസ് അറ്റൻഷൻ ഓൺ ദ വേ ഗ്രാമർ കോൺട്രിബ്യൂട്ട്സ് ദ സോഷ്യൽ യൂസസ് ലാംഗ്വേജ് ആൻഡ് ദ വേ ലാംഗ്വേജ് ഈസ് പ്രൊസീഡഡ് ബൈ ഹ്യൂമൻ മൈൻഡ്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ. ഒന്ന് ഗ്രാമറിൽ, ഗ്രാമറിനെയാണ് ഫംഗ്ഷൻ ഉദ്ദേശിച്ചത്. രണ്ടെന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓർ ഡെഫിനിഷൻ ഓഫ് സം പാർട്ട് ഓഫ് ക്ലോസ് ഓഫ് സെൻറ്റൻസ്. ഫംഗ്ഷൻ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻ ടേംസ് ഓഫ് എ പാർട്ട് ഓർ റോൾ ദാറ്റ് ഇറ്റ് പ്ലേസ് ദ ഹോൾ ക്ലോസ് ഓർ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് എന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത് അതിനും എന്ത് പറയും? ഫംഗ്ഷൻ എന്ന് പറയും. ഹിയർ ആർ സം ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്സ് റിലവൻറ്റ് ടു ദ ഫോം ആൻഡ് ഫംഗ്ഷണൽ ലേബിൾസ്. അപ്പോൾ ഫോം നമുക്കറിയാം എന്താണ്? വേർഡ് ക്ലാസ് ഇതൊക്കെയാണ് ഫോമുകൾ. നൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, ഡിറ്റർമിനർ, പ്രോനൗണ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ ഇതൊക്കെ വേർഡ് ക്ലാസ്സിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് തന്നെയാണ് എന്ത് വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞത്. പാർട്സ് ഓഫ് സ്പീച്ച് തന്നെയാണ്. എട്ട് പാർട്സ് ഓഫ് സ്പീച്ചസ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതാണെന്ത് ഈ വേർഡ് ക്ലാസ്. രണ്ടാമത് ഫ്രേസ്. ഫ്രേസ് എത്ര ടൈപ്പ് ഉണ്ട്? നൗൺ ഫ്രേസ്, അഡ്ജക്റ്റീവൽ ഫ്രേസ്, ആഡ്വർബിയൽ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്. ക്ലോസോ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, റിലേറ്റീവ് ക്ലോസ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ ഫംഗ്ഷൻ, ആദ്യം പറഞ്ഞത് ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ. രണ്ടാമത് പറഞ്ഞത് നോക്കൂ, ഫംഗ്ഷൻ ഒരു സബ്ജക്റ്റിന് അതിൻ്റേതായ റോൾ ഉണ്ടാവും. പ്രെഡിക്കേറ്റർക്ക് അതിൻ്റേതായ റോൾ ഉണ്ടാവും. ഒബ്ജക്റ്റിന്, അഡ്വേർബിയൽസിന്, കോംപ്ലിമെൻറ്റിന്, മോഡിഫയറിന് ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടാവും.
Okay, let's see how form function operate the language. Consider the following two sentences. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഫോം ഫംഗ്ഷൻ ഒരു ലാംഗ്വേജിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. ദ മദർ ഹെൽപ്സ് ദ ഡോട്ടർ ഹെൽപ്സ് ദ മദർ. അപ്പം മദർ ഹെൽപ്സ് ദി ഡോട്ടർ, മദർ ഈസ് ഡൂയിങ് ദ ഹെൽപ്പിംഗ് വർക്ക്, മീനിങ് ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ്. വേർ ഇൻ മദർ ഈസ് ബീയിങ് ഹെൽപ്ഡ്, മീനിങ് ഈസ് ഒബ്ജക്റ്റ്, മീനിങ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ മദർ സബ്ജക്റ്റാണ്, രണ്ടാമത്തെ സെൻറ്റൻസിൽ മദർ ഒബ്ജക്റ്റായി. അപ്പോൾ അങ്ങനെയാണ് ആ ഫംഗ്ഷൻ്റെ മാറ്റം, മനസ്സിലായോ? മദർ ഹെൽപ്സ് ദി ഡോട്ടർ, അതിൽ മദർ സബ്ജക്റ്റാണ്. ദ ഡോട്ടർ ഹെൽപ്സ് ദി മദർ, രണ്ടാമത്തെ ഡോട്ടർ സബ്ജക്റ്റായി, മദർ ഒബ്ജക്റ്റായി. ആദ്യത്തെ സെൻറ്റൻസിൽ ഡോട്ടർ എന്താണ് ഒബ്ജക്റ്റ്? നോക്കൂ, ദ മദർ എന്നുള്ള സബ്ജക്റ്റ്, ഹെൽപ്സ് എന്നുള്ള വേർബ്, ഡോട്ടർ എന്നുള്ളത് ഒബ്ജക്റ്റ്. ദ ഡോട്ടർ രണ്ടാമത്തെ സെൻറ്റൻസ്, ഡോട്ടർ സബ്ജക്റ്റ്, ഹെൽപ്സ് വേർബ്, ദ മദർ ഒബ്ജക്റ്റ്. ബട്ട് ദി മദർ ഈസ് എ നൗൺ ഫ്രേസ് ഇൻ വോ. പക്ഷേ രണ്ട് സെൻറ്റൻസിലും മദർ എന്താണ്? നൗൺ ഫ്രേസ് ആണ്. We can use table to show the form and function interface clearly. ഫോമും ഫംഗ്ഷനും നോക്ക്. ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ട്, ദ മദർ ഹെൽപ്സ് ദി ഡോക്ടർ. ഇതിൽ ഫോമിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ വരിക? ദ അല്ലേ നൗണാണ്, മദർ വെർബാണ് ഹെൽപ്സ് എന്നുള്ളത്, ഡിറ്റർമിനറാണ് ദ എന്നുള്ളത്, നൗണാണ് ഡോക്ടർ എന്നുള്ളത്, ഇതൊക്കെ ഫോമിലാണ് പെടുക. ഈ ഒരു കാര്യം വ്യത്യാസങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. ആ സെൻറ്റൻസിൽ ഒരു ജനറലായിട്ട് പറയുകയാണ്, ദ മദർ ഹെൽപ്സ് ദി ഡോക്ടർ, ദി മദർ സബ്ജക്റ്റ് ആണ്, ഹെൽപ്പ് ദി ഒബ്ജക്റ്റ്, സോറി ഹെൽപ്പ് ദ ഡോക്ടർ എന്നുള്ള പ്രെഡിക്കേറ്റ് ആണ് മൊത്തം. പക്ഷേ എവിടെ പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് എന്ന് വേറെ എഴുതിയിട്ടുണ്ട്. ഈ ഹെൽപ്പ് എന്നുള്ള പ്രെഡിക്കേറ്റ് ഉണ്ടായിട്ടാണ് ഈ സംഗതി മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു മദർ ഹെൽപ്സ് ദ ഡോക്ടർ എന്നുള്ളതിലെ ഫോമും ഫംഗ്ഷനും എന്താണെന്നുള്ളത്. ഫോമാണ്, ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതേ പഠിച്ച് ഫോമിൽ ഇവിടെ നൗണാണോ, അതിലെ ഫ്രേസ് എന്താണ്, അതിലെ ക്ലോസ് എന്താണ്, ഇതാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്, ആ രീതിയിലുള്ള കാറ്റഗറൈസേഷൻ ആണ്. നോക്കൂ, പ്രെഡിക്കേറ്റർ ഐഡൻറ്റിഫൈ ദ സെമാൻറ്റിക് റൂൾസ് പ്ലേഡ് ബൈ ദ പെർട്ടിക്കുലർ വേർഡ്. ഈ പ്രെഡിക്കേറ്റർ ആണ് ഒരു സെൻറ്റൻസിൽ, പ്രെഡിക്കേറ്റർ ആണ് ഒരു അപ്പോൾ പ്രെഡിക്കേറ്ററാണ് ഒരു സെൻറ്റൻസിലെ എന്താണ് സെമാൻറ്റിക് റൂള്. അതിലെ അർത്ഥം നമുക്ക് കിട്ടൽ ഹെൽപ്സ് എന്നുണ്ടായിട്ടാണ്. സെമാൻറ്റിക് പറഞ്ഞാൽ മീനിങ് എന്നാട്ടോ. അപ്പം പ്രെഡിക്കേറ്റർ ഐഡൻറ്റിഫൈസ് ദ സെമാൻറ്റിക് റോൾ പ്ലേയ്ഡ് ബൈ ദ പെർട്ടിക്കുലർ വേർഡ്. ഒരു പെർട്ടിക്കുലർ വേർഡ് പ്ലേ ചെയ്യുന്ന സെമാൻറ്റിക്, അതിൻ്റെ മീനിങ് മനസ്സിലാക്കൽ നമുക്ക് പ്രെഡിക്കേറ്ററിലൂടെ, പ്രെഡിക്കേറ്റർ എന്ന ഫംഗ്ഷനിലൂടെയാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻ എ പെർട്ടിക്കുലർ സെൻസ്. ഫോർ എക്സാമ്പിൾ, ഹർ ഡോട്ടർ പ്ലേസ് ദ വയലിൻ. ദ പ്രെഡിക്കേറ്റർ ഈസ് ദ ഫംഗ്ഷൻ ഫിൽഡ് ബൈ ദി വേർബ്. ദ ഡോട്ടർ പ്ലേസ് എന്നാണ് അതിലെ പ്രെഡിക്കേറ്റർ. വേർബ് ഈസ് ദ ഹെഡ് ഓഫ് ദി വേർബ് ഫ്രേസ് ആൻഡ് പ്രെഡിക്കേറ്റർ ഈസ് ദ സ്പെഷ്യൽ ടേം യൂസ്ഡ് ഫോർ ദി ഹെഡ് ഓഫ് ദി വേർബ് ഫ്രേസ് ഫോമിംഗ് ദ പ്രെഡിക്കേറ്റർ ഓഫ് ദി ക്ലോസ്. ദിസ് അബോ എക്സാമ്പിൾസ് പ്ലേസ് ദ വയലിൻ ഈസ് എ വേർബ് ഫ്രേസ് ഫംഗ്ഷനിങ് ആസ് പ്രെഡിക്കേറ്റ് വൈൽ പ്ലേ ഈസ് ദ വേർബ് ഫംഗ്ഷനിങ് ആസ് പ്രെഡിക്കേറ്റർ. ഓക്കെ, പ്ലേസ് ദ വയലിൻ വെർബ് ഫ്രേസ് ആണ് അല്ലേ. പ്ലേസ് ദ വയലിൻ ഒറ്റ ഫ്രേസ് ആണ്, പ്ലേസ് ദ വയലിൻ. അപ്പോൾ വെർബ് വെർബ് ഫ്രേസ് ആണത്, സോറി. അപ്പോൾ ഇത് പ്ലേ ഒരു പ്രെഡിക്കേറ്റർ ആണ്. ദ ടേം പ്രെഡിക്കേറ്റ് ഐഡൻറ്റിഫൈസ് എലമെൻറ്റ്സ് ഇൻ എ ലാംഗ്വേജ് സിസ്റ്റം ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് പെർട്ടിക്കുലർ എക്സാമ്പിൾസ് എക്സാമ്പിൾ സെൻറ്റൻസ്. അപ്പം പ്രെഡിക്കേറ്റ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ്, ഒരു ലാംഗ്വേജിൻ്റെ പെർട്ടിക്കുലർ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ പ്രെഡിക്കേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നൗണാണ്, നൗണിൻ്റെ കാറ്റ്. ഇതൊക്കെ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. എന്നിട്ട് അതിൻ്റെ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആവും. അപ്പം നൗ ഐ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.